ആയുഷ് മിഷന്റെ പേരിൽ നടത്തിയ നിയമന തട്ടിപ്പിൽ ആരോഗ്യമന്ത്രിയുടെ പി എ അഖിൽ മാത്യുവിന് പങ്കില്ലെന്ന് പോലീസ് കേസിലെ ഗൂഢാലോചന കണ്ടെത്തേണ്ടതുണ്ട് മൂന്നാം പ്രതി അഡ്വക്കേറ്റ് റൈസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളുള്ളത് റയ്സിനെ പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു കൈരളി ന്യൂസ് നൽകിയ വാർത്തകൾ ശരിവയ്ക്കുന്നതാണ് കേസിൽ പോലീസിന്റെ കണ്ടെത്തലുകൾ ആരോഗ്യമന്ത്രിയുടെ പിയെ അഖിൽ മാത്യുവിന് തട്ടിപ്പിൽ പങ്കില്ല എന്നതിന് തെളിവുകൾ പുറത്തുവിട്ടത് കൈരളിയാണ് പോലീസ് അന്വേഷണത്തിലും നിർണായകമായ തെളിവുകൾ കണ്ടെത്തി അഖിൽ മാത്യുവിന് കേസിൽ പങ്കില്ലെന്ന് മൂന്നാം പ്രതി അഡ്വക്കേറ്റ് റെയിസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഒന്നാം പ്രതി അഖിൽ സജീവം രണ്ടാം പ്രതി ലനിൻ രാജുമാണ് പ്രതികൾ അഖിൽ മാത്യുവിന്റെ പേര് പറഞ്ഞ് ആൾമാറാട്ടം നടത്തി ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഹരിദാസനിൽ നിന്ന് കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ അഖിൽ സജീവന്റെയും ലെനിൻ രാജിൻ്റെയും അക്കൗണ്ടുകളിലേക്കാണ് പണമെത്തിയത് ആയുഷ് മിഷന്റെ വ്യാജ ഇമെയിൽ വിലാസം നിർമ്മിച്ചത് റീസെന്നും ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധനയിൽ തെളിഞ്ഞു കേസിൽ ഗൂഢാലോചന കണ്ടെത്തണമെന്നും പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ടർ ടി വി മലപ്പുറം റിപ്പോർട്ടർ അഷ്കർ അലിക്കും ഹരിദാസനുമടക്കം ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് കേസിലെ രണ്ടാം പ്രതിയായ ലലിൻരാജ് ആരോപിച്ചിരുന്നു ഹരിദാസനോട് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ മൊഴിയെടുക്കാൻ ചൊവ്വാഴ്ച ഹാജരാകാൻ നിർദ്ദേശിച്ചെങ്കിലും ഇതുവരെ എത്തിയിട്ടില്ല ഇയാളുടെ മൊബൈലും സ്വിച്ച് ഓഫാണ് അതേസമയം ഒളിവിൽ കഴിയുന്ന അഖിൽ സജീവിനെയും ലലിൻരാജിനെയും അന്വേഷണം ഊർജിതമാണ് ഇരുവരും കോട്ടയം മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റി ജോലി വാഗ്ദാനം ചെയ്ത് സമാന തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും റയ്സ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കൈരളി ന്യൂസ് തിരുവനന്തപുരം